ഞാൻ ഇന്നൊരു മന്ത്രം നിങ്ങളെ പഠിപ്പിക്കാം. ഈ മന്ത്രം ദിവസവും 3 നേരം നിങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റിവിറ്റിയുടെ പാതയിലേക്ക് താങ്ങനെ വരും. അപ്പോൾ ഈ മന്ത്രം എന്താണെന്ന് അറിയണ്ടേ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. മഴയുടെ കെടുതിയൊന്നും ആർക്കും ഇല്ലെന്ന് വിചാരിക്കട്ടെ. എല്ലാവരും ബി കെയർഫുൾ കേട്ടോ. ഞാൻ പറയാറുള്ളതുപോലെ അസുഖങ്ങളൊന്നും വരാതെ കഴിയുന്നതും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ. ഇപ്പോൾ കർക്കിടക മാസം അല്ലേ, അപ്പോൾ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ നേരം വിചാരിച്ചു എനിക്ക് വന്ന കുറച്ച് കമന്റ്സുകൾക്കൊക്കെ ഒരു മറുപടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കമന്റ് എന്താണെന്ന് നോക്കാം. ബിക്കോസ് ഓഫ് ദ വേവറിംഗ് മൈൻഡ് ഐ ലൂസ് ദ പോസിറ്റിവിറ്റി ടുവേർഡ്സ് ലൈഫ്. ക്യാൻ യു സജസ്റ്റ് സം ടിപ്സ് ടു ഓവർകം ദിസ്? ലൈഫിലെ കുറെ പ്രയാസങ്ങൾ കൊണ്ട് പോസിറ്റിവിറ്റിയിലോട്ട് അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അതിനെന്തെങ്കിലും ടിപ്സ് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യം, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് തന്നെ ഇയാളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. അദ്ദേഹം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റിവിറ്റിയിലേക്ക് വരാനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ, അതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ മാത്രമേ നമ്മൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ എന്തെല്ലാം എത്രയെല്ലാം മെസ്സേജസ് കേട്ടാലും നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾക്കൊരു പോസിറ്റീവ് ആകണം എന്നുള്ളൊരു വിചാരം വേണം, എങ്കിലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പോസിറ്റീവ് ആകണമെന്നുള്ള ആഗ്രഹം ഒരുപാട് നല്ലതാണ്. നമ്മളൊന്നും വിചാരിക്കാതെ തന്നെ നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ നമ്മൾ ലൈഫിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അതിനെ സന്തോഷം വരുന്നത് അല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? നമ്മളൊന്നും ഓർക്കാതെ ഇരിക്കുമ്പോൾ, അത് നമ്മൾ വിജയങ്ങൾ കൊയ്യുമ്പോൾ നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നല്ല ജോലി കിട്ടുമ്പോൾ, നല്ല വീടുണ്ടാകുമ്പോൾ, നല്ല വാഹനങ്ങളുണ്ടാകുമ്പോൾ, നല്ല വസ്ത്രങ്ങളുണ്ടാകുമ്പോൾ, ഇഷ്ടം പോലെ കൂട്ടുകാരും നല്ല പാർട്ടികളും എല്ലാം അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കാണും. ഓ, ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയും അല്ലേ. നേരെ മറിച്ച് നമ്മൾക്ക് ചില വീഴ്ചകൾ വരുമ്പോഴോ ജോലിയൊക്കെ നഷ്ടപ്പെടുമ്പോഴോ കടബാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കാകെ അരിശവും ദേഷ്യവും വേദനയും ഇനി എന്ത് ചെയ്യും, അയ്യോ ഞാൻ രക്ഷപ്പെടുമോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ആദ്യം പിടിക്കുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എല്ലാം വരുന്നത്, നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്യൂട്ട് സിറ്റുവേഷനിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് ചെയ്യാനും ഒരു പേടിയും ഭയവും കൂടുതൽ തന്നെ എന്നെ എടുക്കും. നമ്മുടെ ബന്ധുക്കാരും അയൽവക്കക്കാരും ഫ്രണ്ട്സും ഒക്കെ കൂടെ നമ്മളെ കുറ്റപ്പെടുത്താനും കൂടി ചെയ്യുമ്പോഴോ നീ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വിധിയെഴുത്തും കൂടെ ആകുമ്പോഴേക്കാണ് നമ്മൾ ആകെ അങ്ങ് ഡിപ്രസ്ഡ് ആയി പോകുന്നത്. ഡിപ്രഷൻ ഒരിക്കലും നല്ലതല്ല. ആ സമയത്ത് നമ്മളങ്ങണ്ടല്ലോ തരിപ്പണമായി, വീണ് തരിപ്പണമായി പോകുന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതം അങ്ങനെ ഉടച്ച് തരിപ്പണമാക്കാനുള്ള ഒന്നല്ല. നമ്മളിത് സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും സ്മൂത്തായിട്ട് പോകത്തില്ല. അതിനകത്ത് ഉയർച്ചയും താഴ്ചയും വീഴ്ചയും എല്ലാം ഉണ്ടാവും. അതാണ് റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമതായിട്ട്. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് അറിയാമോ? ഉയർച്ചകൾ വരുമ്പോൾ, ഉയർച്ചയുടെ കൊടിമുടികളൊക്കെ കീഴടക്കുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കുക. മനസ്സിലായോ? സന്തോഷം വേണം നമുക്ക് സന്തോഷിക്കാനായിട്ട്, ദൈവം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അപ്പം നമ്മൾ സന്തോഷിക്കാം. പക്ഷെ അമിതമായിട്ട് അഹങ്കാരത്തിൻ്റെ സന്തോഷമായി പോകരുത്. അങ്ങനെ തോൽവികൾ സംഭവിക്കുമ്പോൾ അയ്യോ ഇതാണ് എൻ്റെ എന്ന് അമിതമായി ദുഃഖിക്കുകയും ചെയ്യരുത്. നമ്മൾക്ക് ഉയർച്ചകൾ വരുമ്പോൾ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയണം. നമ്മൾക്ക് താഴ്ചകൾ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് പറയേണ്ടേ, ആ താഴ്ചയിൽ അല്ലെങ്കിൽ ആ തോൽവിയിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് നോക്കണം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയിട്ട് അത് ഇനിയും നമ്മുടെ ലൈഫിൽ വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്ത് അല്ലെങ്കിൽ തിരുത്തി അതൊരു പാഠമാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾക്ക് കണിശമായിട്ടും ഉയർച്ച വരും. എനിക്കറിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ റിയൽ പ്രോബ്ലംസ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനായിട്ടുള്ള ഒരു ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജനറലായിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അത് എങ്ങനെ ജോലി എടുത്ത് തീർക്കാം? നിങ്ങൾ കടം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊരു അത് ഒരു കാര്യമാണ്. ഇപ്പം കടം ആയിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നതിലെ പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞാലും ഇനിയെങ്കിലും ആ കടം എന്തെങ്കിലും നമ്മൾ കടം വാങ്ങുവാൻ പോവുകയാണോ അല്ലെ, കടബാധ്യതകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണിശമായിട്ടും തിങ്ക് ചെയ്യണം അത് ഞാൻ എങ്ങനെ വീട്ടും, അത് വീട്ടാനുള്ള ശേഷി എനിക്കുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കടം ഉണ്ടാക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേരൻസിന് വന്നിട്ടുള്ളതാണ്, സ്റ്റുഡൻറ് ലോൺ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിട്ടു കഴിഞ്ഞാച്ച് നട്ടം തിരിയുന്ന ഒരുപാട് പേരൻസൊക്കെ ഉണ്ട്. സ്റ്റുഡൻറ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അത് അടച്ച് തീർക്കണം എന്നുള്ള, അവരെ കൊണ്ട് അത് അടച്ച് തീർപ്പിക്കുക തന്നെ ചെയ്യണം. മനസ്സിലായോ?
വൃദ്ധരായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലിരിക്കുന്ന പേരൻസ് ആണ് അവരുടെ അവർക്ക് ആകെയുള്ളൊരു സ്വത്ത് പണയം വെച്ചിട്ട് പഠിപ്പിക്കാനായിട്ട് വിടുന്നത്. കുട്ടികളൊന്നും ഒരിക്കലും അത് മറന്നു പോകരുത്. എൻ്റെ പേരൻസ് അവർക്ക് കയറി കിടക്കാനായിട്ടൊരു ഇടമില്ല. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവരുടെ കടം, അവരുടെ സ്റ്റുഡൻ്റ് ലോൺ ഞാൻ വീട്ടും എന്നുള്ള ഒരു ചിന്തയോടുകൂടി മാത്രം വേണം ആ കുട്ടികളൊക്കെ ഇരിക്കാൻ. അല്ലാതെ വയസ്സായിട്ടിരിക്കുന്നവരെ ധർമ്മസങ്കടത്തിലേക്ക് വിടാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ആ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കണം. പിന്നെ കുറച്ച് പേർക്കൊക്കെ കടങ്ങൾ വരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴേക്ക് നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിലില്ലാത്ത കാശും കൂടെ കടം മേടിച്ച് ആർഭാടമായിട്ട് കല്യാണം നടത്തി വിടും. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് നമ്മുടെ കല്യാണവും നല്ല ആർഭാടമായിട്ടല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണവും നല്ല ആർഭാടമായിട്ട് നടത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെ നടത്തണം, മനസ്സിലായോ? അല്ലാതെ പണക്കാർ ഭയങ്കര ലാവിഷായിട്ട് നടത്തുന്നെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ നടത്താനായിട്ട് പോകരുത്. അമേരിക്കയിലെ ഒരു സിസ്റ്റം എന്താണെന്ന് അറിയാമോ? അവിടെ ചെറുക്കരും പെണ്ണുമാണ് കല്യാണത്തിൻ്റെ ചെലവെല്ലാം അവർ തന്നെയാണ് അവരുടെ കല്യാണം നടത്തുന്നത്. അമേരിക്കൻസ് എല്ലാം അങ്ങനെ തന്നെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ പേരൻസ് പൈസ കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പിള്ളേരാണെങ്കിൽ പോലും അവരും പറയും, വേണ്ട വേണ്ട ഡാഡി മമ്മി ഒന്നും തരണ്ട, ഞങ്ങൾ നടത്താമെന്ന് പറയും. എങ്കിലും ചില പേരൻസ് എല്ലാം ആ പൈസ കൊടുക്കും, കുറച്ച് പൈസ എല്ലാം കൊടുക്കും. എന്ന് പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നില്ല അവർ മുഴുവൻ കടം മേടിച്ച് അങ്ങ് കൊടുക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾക്ക് നമ്മുടെ സിസ്റ്റം അത് ഇവിടെ അങ്ങനെ വരണം. ചെറുക്കനും പെണ്ണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള 90% ആൾക്കാരും പ്രേമിച്ചാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ കല്യാണം പേരൻസിനൊരു ബേർഡൻ ഉണ്ടാക്കാതെ ചെയ്യേണ്ട വിധത്തിൽ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കടങ്ങളും ബാധ്യതകളും ഒന്നും വരത്തില്ല. ഇനിയിപ്പം നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടത് ഓർത്താണ് നിങ്ങൾ ആദ്യം പിടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കടം വീട്ടും എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുവാണെങ്കിൽ ഞാൻ പറയും, അങ്ങനെയൊന്നും ഒരു ജോലി പോയി കഴിഞ്ഞെന്നാൽ വേറൊരു ജോലി വരും. ഒരു പഴമൊഴിയുണ്ട്, കടുക്കനിട്ടത് പോയെന്നാൽ കുണുക്കിട്ടത് വരുമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായി എന്താന്ന്? കടുക്കൻ എന്ന് പറഞ്ഞാൽ ചെറിയ കമ്മലിട്ട്. അപ്പം എന്ന് പറഞ്ഞാൽ കാര്യം, നമുക്ക് ചെറിയ കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് കുണുക്കെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികൾക്കൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര മുരിശൻ തൊടലും വലിയ കുണുക്കുകളും, അതിനൊക്കെ ഏറെ സ്വർണം വേണം. നേരെ മറിച്ച് കടുക്കനെന്ന് പറഞ്ഞാൽ ഇത്തിരി സ്വർണം മതി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു തരണം ചെറുതാണ്, അപ്പം കുണുക്കിട്ടത് വരും, അതിനേക്കാളും വലുത് നമ്മൾക്ക് വരുമെന്നുള്ളൊരു പ്രത്യാശ നമ്മൾക്ക് വേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഈ ജോലി പോയെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു ജോലി കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം. ഇപ്പോൾ ഒരു ജോലി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ എടുക്കണം, നമ്മൾക്കതൊരു തോൽവിയാണ് അല്ലെ, ഒരു വീഴ്ചയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടത്? അതൊരു പാഠമാക്കിയിട്ട് ആ ഒരു തെറ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം ഇനിയൊരു ജോലി കിട്ടുമ്പോൾ. അപ്പം ഇത് പറഞ്ഞപ്പോഴാണ്, തോൽവി എപ്പോഴും വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞെന്നാൽ നമ്മളതിൽ ഭയങ്കര 100% ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അത് എന്ത് ജോലിയും ആകട്ടെ, ജാനിറ്റോറിയൽ ജോലി ആകട്ടെ, എന്താ വേണമെങ്കിലും ആകട്ടെ, പക്ഷേ നമ്മളൊരു ജോലിക്ക് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. ജോലി, ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മേന്മയുണ്ട്. എനിക്ക് റിയലി, ഞാൻ ഐ വിഷ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും, കേരളത്തിലുള്ള ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, യങ് ജനറേഷൻ എല്ലാം അമേരിക്ക, ബ്രിട്ടൻ അതുപോലെയുള്ള വെളിരാജ്യങ്ങളിൽ പോയി തന്നെ ജോലി ചെയ്യണം. എങ്കിലേ നമ്മൾ ആ ജോലിയുടെ മാഹാത്മ്യം മനസ്സിലാക്കത്തുള്ളൂ. അവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, ഏത് ജോലി ചെയ്യുന്നതിനും അവർ വെരി ഹാപ്പി. അവർ ജോലി, ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഹാപ്പിയാണ്. അല്ലാതെ ക്ലാസ് ഡിഫറൻസസ് ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലാണുള്ളത്, വലിയ ക്ലാസ് ഡിഫറൻസസും അതുപോലെയുള്ള ജോലിയൊന്നും ചെയ്യുകയില്ലെന്നുള്ളതൊക്കെ. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ, എനിക്ക് ഇപ്പോഴുള്ള ജനറേഷൻ, ന്യൂ ജനറേഷൻ നമ്മുടെ കേരളത്തിലുള്ളവരെ എനിക്ക് ഭയങ്കര മതിപ്പുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫോർവേഡായിട്ട് വരുന്നുണ്ട്. എന്താണെന്നറിയാമോ, ഇപ്പോഴുള്ള കേറ്ററിങ്ങിനൊക്കെ, കല്യാണത്തിൻ്റെയൊക്കെ കേറ്ററിങ്ങിനൊക്കെ ഉണ്ട്. MBA പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ചോറ് വിളമ്പി കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. ആ ജോലി ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ വേണം. അതുപോലെ തന്നെ ഡിഗ്രി എടുത്തവർ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം, ഡിഗ്രി കഴിഞ്ഞിട്ട് ആ കുട്ടി ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസ് അടിക്കാനായിട്ട് നിൽക്കുകയാണ്. ചോദിച്ചപ്പോൾ, ഡിഗ്രി ഉള്ള കുട്ടിയല്ലേ എന്ത്, അപ്പം അതെന്താ ജോലി ചെയ്യണം, എനിക്ക് ആ ഡിഗ്രി ഉണ്ട്, എനിക്ക് പഠിക്കണം, അപ്പം എനിക്ക് കാശില്ല, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യും, കൂട്ടത്തിൽ ഞാൻ പഠിക്കും.
എന്നാ നല്ല ഒരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ജനറേഷനും അതൊരു മാതൃകയായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ആരെങ്കിലും നമുക്ക് ദാനം ചെയ്തിട്ട് നമുക്ക് പൈസ വന്നിട്ട് നമ്മൾ പഠിച്ചിട്ട് വലിയ ആളാകുക അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ മാറ്റിവെച്ചിട്ട് നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുൻപന്തിയിലോട്ട് എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ തോൽവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ CMC ഹോസ്പിറ്റൽ വെല്ലൂരിൽ കാർഡിയോതെറാസിക് ICUയിൽ ജോലി ചെയ്ത ആളാണ്. അങ്ങനെ ജോലി ചെയ്ത് ഇരുന്നപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് കോട്ടയത്ത് ജോലി കിട്ടി. അപ്പം ഞങ്ങൾ കോട്ടയത്തിന് വന്നു. കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജോലിക്കൊന്നും പോയില്ല. മോനുണ്ടായി. മോനുണ്ടായിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയി. അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു, ഹാ ഇങ്ങനെ പോയെന്നാൽ ജീവിതം ഒരിടത്ത് എത്തത്തില്ല, കഞ്ഞി കുടിച്ച് പോകും. മനസ്സിലായോ? കഞ്ഞി കുടിച്ച് പോകും. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ചെറിയൊരു വീട്ടിൽ, കുഞ്ഞൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ പോയെന്നാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. എൻ്റെ മോനെ പഠിപ്പിക്കണം, വീട് വയ്ക്കണം, ഇതെല്ലാം വെച്ചിട്ട് ഈ സാലറിയിലൊക്കെ ഒന്നും ആകത്തില്ല. അപ്പം ഞാനും ജോലിക്ക് പോകാതെ രക്ഷയില്ലെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എവിടെ പോകും? CMC എന്ന് വന്നതാണേ, ചെറിയ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യാനായിട്ടൊരു മടി, ഒരു ചെറിയൊരു വിഷമവും. അങ്ങനെ ഓർക്കുമ്പോൾ ഉണ്ട്, തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, ഭയങ്കര പേര് കേട്ട ഒരു ഹോസ്പിറ്റലാണ്, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അവിടെയാണെങ്കിൽ കാർഡിയോതൊറാസിക് ICU ഉണ്ട്, ഹാർട്ടിൻ്റെ തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. എൻ്റെ ഫ്രണ്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കൂട്ടുകാരിയും പറഞ്ഞു, ഓ നീ അപ്ലൈ ചെയ്ത കണിശായിട്ടും കിട്ടും. ഞങ്ങൾ അപ്ലൈ ചെയ്തു, എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ നല്ല ഓവർ കോൺഫിഡൻസിലാണ് പോകുന്നത് ഇൻ്റർവ്യൂവിൽ. അവിടെ ചെന്നു, എനിക്കറിയാൻ മേല ഏതാണ്ട് കൺകെട്ട് വിദ്യ എന്ന് പറഞ്ഞ പോലെ തന്നെ, ഞാൻ അവിടെ പോയിരുന്നിട്ട് ഒരു പാനൽ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അവർ ചോദിച്ചതിനൊന്നും എനിക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അത് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, എന്നെ സെലക്ട് ചെയ്തില്ല. ഈവൻ ആ പാനലിൽ ഇരുന്ന ഒരു ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം എന്നെ അങ്ങ് ഭയങ്കരമായിട്ട്, ഹോ ഇത്രയും വിവരമില്ലാത്ത ഒരാളാണോ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നെന്ന് വരെ ഉള്ള ഐഡിയയിൽ എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചു, അല്ല ഞാൻ ആൻസർ പറയാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, എൻ്റെ കുഴപ്പമാണ്. ഇത് കേട്ടിട്ട് എനിക്ക് അവിടെ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിന് വിശ്വസിക്കാനേ പറ്റിയില്ല. ആലീസിന് അവിടെ കിട്ടാഞ്ഞത് ഞാൻ വിശ്വസിക്കുകയില്ല. ഞാൻ പറഞ്ഞു കിട്ടിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ അന്ന് ആ ജോലി കിട്ടിപ്പോയിരുന്നത് ഞാൻ തിരുവനന്തപുരത്ത് അടിഞ്ഞു പോയേനെ. ഞാൻ എങ്ങോട്ടും പോകത്തില്ല, കാരണം എൻ്റെ മോനെയാണേലും ഇട്ടിട്ട് എനിക്ക് വെളിനാട്ടിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. കോട്ടയത്തായതുകൊണ്ട് എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോനെ ടേക്ക് കെയർ ചെയ്യാൻ എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് സൗദിക്ക് പോകാനും അതുപോലെ തന്നെ അമേരിക്കയിൽ വരാനും ഇതുപോലെ തന്നെ നേഴ്സിംഗിലെ ഏറ്റവും ടെർമിനൽ ഡിഗ്രി ഒക്കെ എടുത്ത ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചെന്ന് പറഞ്ഞത് അന്ന് എനിക്ക് ആ ജോലി കിട്ടാഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ ജോലി പോയെന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് അപ്സെറ്റായിട്ട് ഡിപ്രസ്സായിട്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് ഇച്ചിരി ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും ശരിക്കും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ പോകത്തുള്ളൂ. അന്നൊന്നും ഗൂഗിളും ഇല്ല, ഒരു പുസ്തകവും ഇല്ല വായിക്കാൻ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അതുപോലെ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നേഴ്സിംഗ് വിദ്യാഭ്യാസമാണ് കിട്ടിയത്, പ്രാക്ടീസും. അതുകൊണ്ട് ഞാൻ നടക്കുമെന്നറിയാം, എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറയുമ്പോൾ ഞാനിത് മുഴുവനും ഒന്ന് എൻ്റെ നേഴ്സിംഗ് ആ എഡ്യൂക്കേഷൻ മുഴുവൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് എന്നെ ചെയ്യണം, ഇന്നേനെ വരുമ്പോൾ എങ്ങനെയുണ്ട്, ഏതൊക്കെ ഡിസീസായിരുന്നു, ഇങ്ങനെയെല്ലാം ഞാനൊന്ന് മനസ്സിലൊന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ടും ഞാൻ പിമ്പോട്ട് പോന്നിട്ടില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോയി. അപ്പം നമുക്ക് ചെറിയ തോൽവികളൊക്കെ വരുന്നതിൽ നമുക്കൊരു ശകലം പോലും വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് നല്ലത് വരുമെന്ന് തന്നെ ഓർക്കണം. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തോൽവികളോ എന്തെങ്കിലും വരുമ്പോൾ പറയണം, നമുക്ക് നല്ലത് വരാനിരിക്കുന്നു എന്നുള്ള ഒരു നമ്മളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, സെൽഫ് ലവ് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. സാരമില്ല, ഇനി അടുത്തത് വരുന്നത് നല്ലതായിരിക്കും, അതിനായിട്ട് ഹാർഡ് വർക്കും ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ചില ടോക്സിക് ആളുകളൊക്കെയാണ് നമ്മളെ കുറ്റപ്പെടുത്തുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചകൾ വന്നു കഴിയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ കാണുമായിരിക്കാം, നിനക്കത് തന്നെ വരണം, അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് വരാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ ഒരു സമ്പർക്കത്തിൽ നിന്ന് ഇച്ചിരി മാറി ഒന്ന് നിൽക്കണം.
കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സാരമില്ല ഇതൊക്കെ മാറും എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കാനായിട്ട് നോക്കണം. കാരണം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനൊന്ന് ചുരുക്കി പറയുന്നത്, കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെയാകണമെന്നൊക്കെയുള്ളത്. ഒരു കാര്യമുണ്ട്, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, പിന്നെ യോഗ ഓർ എക്സർസൈസ് ചെയ്താൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രീ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല ഓക്സിജനേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടുള്ള സഹവാസമാണ് വേണ്ടത്. അല്ലാത്തവരെയൊക്കെ ഒരു ഒരു സ്റ്റെപ്പ് മാറ്റി തന്നെ നിർത്താൻ നമ്മൾക്ക് ധൈര്യം കാണിക്കണം. അതുപോലെ ധാരാളമായിട്ട് ചിരിക്കണം, ജോക്സ് ഒക്കെ പറയുന്നവരുടെ കൂടെ ഇരിക്കാൻ നമ്മളും ജോക്സ് ഒക്കെ പറയാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കണം. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ, വായിക്കാനായിരിക്കും അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിരിക്കും, ഗാർഡനിങ് ആയിരിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടായിരിക്കും, അല്ലെ ഡാൻസ് ചെയ്യാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ ഫോൺ വിളിക്കാനായിട്ടായിരിക്കും, അതിനൊക്കെ ആയിട്ടുള്ള സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾക്ക് പ്രശ്നങ്ങൾ വരും, ജീവിതമാണോ പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് ആരുമില്ല എന്നുള്ളൊരു വിചാരം ആദ്യം തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു എത്തിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഒരു എത്തിക്കൽ ഡിസിഷൻ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ അറിയാം. അപ്പം നമുക്ക് തെറ്റ് വരാൻ ചാൻസ് ഇല്ല, അത് ഇനി പ്രൊഫഷണലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും. പിന്നെ ഒരു ജേണൽ റൈറ്റിംഗ് നല്ലതായിരിക്കും. ഇപ്പോൾ ടൈം കൂടുതലായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒരു ഇതില്ലാത്ത പറയാം, അത് നല്ലൊരു പ്രാക്ടീസാണ്. അതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കണം, കണിശമായിട്ടും ഭക്ഷണം കഴിക്കണം, സമയത്തിന് ഉറങ്ങാനും നോക്കണം. ഇതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഫൊർഗീവ് ചെയ്യണം, നമ്മൾ നമ്മളോട് തന്നെ ഫൊർഗീവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരോടും ഫൊർഗീവ് ചെയ്യണം. ഫൊർഗീവ് ചെയ്യുന്നതുകൊണ്ട് അവർ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ല വയ്ക്കുന്നത്, അവരെന്തെങ്കിലും പറയട്ടെ, നമുക്കൊരു മെൻ്റൽ പീസ് കിട്ടാൻ വേണ്ടി അവർ സാരമില്ല അവർ പറഞ്ഞിട്ട് പോകട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം. അയ്യോ ഞാൻ മന്ത്രം എന്താന്ന് പറഞ്ഞില്ലേ, ഏതൊരു വിഷമ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ഈ മന്ത്രം നിങ്ങൾ ഉരുവിടണം. എന്താണെന്നറിയാവോ? ഐ ക്യാൻ ഡു ഇറ്റ്. വേണമെങ്കിൽ ഒന്ന് തോളയിൽ ഒന്ന് തട്ടുകയും കൂടെ ചെയ്തുണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ്, ദിസ് ടൈം വിൽ പാസ്, ഈ സമയവും മാറും, ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ബെറ്റർ ഡേ, നാളെ എന്നു പറയുന്നത് എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്ന് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ദിവസവും ഉരുവിടുക. അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് ഫീലിങ്സ് വരും. അപ്പോൾ നിങ്ങൾ ലൈഫിൽ എങ്ങനെ മുന്നേറണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായി? വേറെ ആരും പറഞ്ഞു തന്നാലൊന്നും നമുക്ക് മുന്നേറാൻ പറ്റുകയില്ല, അതിന് നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾക്ക് തന്നെ തോന്നണം. അപ്പോൾ ഈ മന്ത്രം മറക്കാതെ നിങ്ങൾ ഉരുവിട്ടൊന്ന് നോക്ക്, എന്നിട്ട് എന്നോട് പറയണേ ഈ മന്ത്രത്തിന് വല്ല ശക്തിയുണ്ടോ എന്ന്. ഷുവർ ആയിട്ട് ഈ മന്ത്രത്തിന് ശക്തി ഉണ്ടെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.